നടൻ കൊച്ചുപ്രേമൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. 300-ലേറെ സിനിമകളിലും നിരവധി നാടകങ്ങളിലും സീരിയലുകളിലും വേഷമിട്ട കൊച്ചുപ്രേമൻ എന്ന കെ എസ് പ്രേംകുമാർ ഹാസ്യവേഷങ്ങളിൽ സൃഷ്ടിച്ച തനത് ശൈലിയിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത്. ഇവിടെ അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ, എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛ അമ്മേ വരും, നമുക്ക് ആ കുട്ടിയെ കാണണ്ടേ? പിന്നെ കുട്ടി. സവിശേഷമായ സംസാര ശൈലിയിലൂടെയാണ് കൊച്ചുപ്രേമൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത്. 1955 ജൂൺ 1 തിരുവനന്തപുരം പേയാടാണ് കെ എസ് പ്രേംകുമാർ ജനിച്ചത്. 8-ാം ക്ലാസ്സിൽ പഠിക്കെ സ്വന്തമായി നാടകമെഴുതി സംവിധാനം ചെയ്ത് കലാരംഗത്തെത്തി. തുടർന്ന് നാടകരംഗത്ത് സജീവമായി. പ്രേംകുമാർ എന്ന പേരിൽ രണ്ടുപേർ നാടകസമിതിയിലെത്തിയപ്പോൾ ഒരാൾ കൊച്ചുപ്രേമനും അവരൻ വലിയ പ്രേമനുമായി. ജഗതി എൻ കെ ആചാരി ഉൾപ്പെടെ നാടകരംഗത്തെ മഹാരഥന്മാരുടെ നാടകങ്ങളിൽ കൊച്ചുപ്രേമൻ അഭിനയിച്ചു. വെഞ്ഞാറമൂട് സംഘചേതനയുടെ സ്വാതി തിരുനാൾ, ഇന്ദുലേഖ, രാജൻ പി ദേവിന്റെ ആദിത്യമംഗലം ആര്യവൈദ്യശാല തുടങ്ങിയ നാടകങ്ങൾ കൊച്ചുപ്രേമന് സ്വന്തമായി മേൽവിലാസം നൽകി. നാടകത്തിലെ അഭിനയം കണ്ടാണ് 1979 ജെ സി കുറ്റിക്കാട് തന്റെ 7 നിറങ്ങൾ എന്ന സിനിമയിലേക്ക് കൊച്ചുപ്രേമനെ ക്ഷണിക്കുന്നത്. ഞാൻ ഈ പണി തുടങ്ങിട്ട് ഇന്ന് ഇന്നലെയല്ല, 23 അപ്പൊ നിനക്കെത്ര വയസ്സായി? 23. ഓഹോ, അപ്പൊ നിന്നെ പ്രസവിച്ച് വീണ് ഉറങ്ങിയുള്ള തൊഴിൽ കാറ് തുടക്കലായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം 1997 രാജസേനൻ സംവിധാനം ചെയ്ത ദില്ലിവാല രാജകുമാരിലാണ് ശ്രദ്ധേയമായ വേഷം കിട്ടുന്നത്. തുടർന്ന് അങ്ങ് രാജസേനന്റെ 8 സിനിമകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു കൊച്ചുപ്രേമൻ. 97 തന്നെ അന്തിക്കാട് ഗ്രാമത്തിൽ വെച്ച് കൊച്ചുപ്രേമന്റെ നാടകം കണ്ട സത്യനന്തിക്കാട് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിൽ അവസരം നൽകി. ഈ സിനിമയായിരുന്നു യഥാർത്ഥ വഴിത്തിരിവ്. ആ വർഷം തന്നെ കഥാനായകൻ, ദി കാർ, ഗുരു, പഞ്ചലോഹം തുടങ്ങിയ ചിത്രങ്ങൾ. 2003 തിളക്കം. ഗുരു, ലീല തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഹാസ്യം മാത്രമല്ല തനിക്ക് വഴങ്ങുന്നതെന്ന് കൊച്ചുപ്രേമൻ തെളിയിച്ചു. അവശതകൾ ഉണ്ടായിരുന്നെങ്കിലും ഇക്കൊല്ലവും കൊച്ചുപ്രേമനെ തേടി വേഷങ്ങളെത്തി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കണം എന്ന് പറഞ്ഞു, കിടന്നു. അത് കഴിഞ്ഞിട്ട് നല്ലോണം വീക്കായി. പിന്നെ പൾസ് പോവായിരുന്നു. അപ്പം ഞങ്ങൾ അപ്പം തന്നെ ആംബുലൻസ് വിളിച്ചു. അപ്പം അവിടുന്ന് അവർ പറഞ്ഞു പൾസ് ഇല്ല എന്നുള്ള. അപ്പം എന്നാലും ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൺഫേം ചെയ്തു. നിരവധി സീരിയലുകളിലും പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭാര്യ ഗിരിജാ പ്രേമനും നടിയാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.